The solid state part 4 number of atoms in a unit cell ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു യൂണിറ്റ് സെല്ലിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ കാൽക്കുലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് സെല്ലുകളെ കുറിച്ചും ഡിഫറൻറ്റ് ടൈപ്പ് യൂണിറ്റ് സെല്ലുകളെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാം ഒരു ക്രിസ്റ്റൽ ലാറ്റീസ് എടുക്കുമ്പോൾ അതിന്റെ സ്മോളസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഈ യൂണിറ്റ് സെല്ലുകളുടെ ഒരു റെപ്പറ്റീഷൻ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഹോൾ ക്രിസ്റ്റൽ ഓക്കെ ഡിഫറൻറ്റ് ടൈപ്പ് യൂണിറ്റ് സെല്ലുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടായിരുന്നു ഈ ഓരോ യൂണിറ്റ് സെല്ലുകളും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഹോൾ ക്രിസ്റ്റൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഓരോ യൂണിറ്റ് സെല്ലിനകത്തും എത്ര നമ്പർ പാർട്ടിക്കിൾ ആണോ ഉള്ളത് അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഹോൾ ക്രിസ്റ്റലിനെ തന്നെ അനലൈസ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ പറഞ്ഞ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ആറ്റം ആകാം മോളിക്യൂൾ ആകാം അയോൺ ആകാം അത് ഓരോ ക്രിസ്റ്റലിനെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ നമുക്ക് നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് മൂന്ന് ടൈപ്പ് യൂണിറ്റ് സെല്ലും അതിനകത്തുള്ള പാർട്ടിക്കിളുടെ കാൽക്കുലേഷനുമാണ് പഠിക്കാനുള്ളത് അപ്പൊ നമുക്ക് അതിലേക്ക് വരാം ഫസ്റ്റ് വൺ ആണ് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ പ്രിമിറ്റീവിന്റെ തന്നെ ഡിഫറൻറ്റ് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണ് ഓക്കെ പ്രിമിറ്റീവിനകത്ത് കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് പാർട്ടിക്കിൾ വരുന്നത് അതിന്റെ 8 കോർണറിലായിട്ടാണ് വരുന്നത് ഓക്കെ ഇതൊരു പ്രിമിറ്റീവിന് എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ യൂണിറ്റ് സെല്ലിനകത്ത് എല്ലാ കോർണേഴ്സിലുമാണ് പാർട്ടിക്കിൾ വരുന്നത് 8 കോർണേഴ്സിലാണ് ഇവിടെ പാർട്ടിക്കിൾ വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഈ ഓരോ പാർട്ടിക്കിളും എത്ര മാത്രമാണ് ഈ ഒരു സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം അത് ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന റൂം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് ഒരു ഇമാജിൻ ചെയ്യാവുന്ന ഒരു മോഡൽ എടുത്തിട്ട് മാത്രം ഇതിലേക്ക് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതില്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടി വരും കൂടുതലും അത് മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു മുറിയിൽ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക അപ്പൊ ഏതെങ്കിലും ഒരു മൂല വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ഇമാജിൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നമുക്ക് ഈ ഒരു ക്യൂബ് കൺസിഡർ ചെയ്യാം ഇതിന്റെ 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട് ഓക്കെ ഞാൻ ഈ ഒരു പാർട്ടിക്കിളിനെ മാത്രം കൺസിഡർ ചെയ്യാണ് ഈ ഒരൊറ്റ പാർട്ടിക്കിളിനെ മാത്രം കൺസിഡർ ചെയ്യാണ് ഇത് ഈ ഫ്രണ്ട് വശത്ത് കാണുന്ന ക്യൂബിലെ ഒരു കോർണറിലുള്ള പാർട്ടിക്കിളാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു പാർട്ടിക്കിള് 8 ക്യൂബ്സുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് ഈ ഒരു ക്യൂബ് അതിന് തൊട്ടടുത്ത് ആൻഡ് ഈ ഒരു മൂന്ന് സൈഡിലായിട്ടും 3 ക്യൂബ്സ് വരുന്നുണ്ട് അതിനുപോലെ തന്നെ അപ്പർ പാർട്ടിലും 4 ക്യൂബ്സ് വരുന്നുണ്ട് അപ്പൊ പറഞ്ഞു വരികയാണെങ്കിൽ ഈ ഒരു പാർട്ടിക്കിള് നമ്മളുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ക്യൂബിന്റെ ഈ ഒരു മൂലയ്ക്ക് വരുന്ന ഈ പാർട്ടിക്കിള് 8 ക്യൂബ്സുമായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്കറിയാം യൂണിറ്റ് സെല് റിപ്പീറ്റ് ചെയ്ത് അത് യൂണിറ്റ് സെല്ലെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ഹോൾ ക്രിസ്റ്റൽ വരുന്നത് ഇതുപോലെ തന്നെ ഈ ഒരു ക്യൂബിലെ ഏതൊരു പാർട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിലും ഏതൊരു പാർട്ടുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിലും അത് 8 ക്യൂബുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യൂബിന്റെ ഈ ഒരു പാർട്ടുകൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഈ പറഞ്ഞ ഫസ്റ്റ് ക്യൂബിൽ അതിന്റെ 1/8 മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ പറഞ്ഞു വരുമ്പം നമ്മളുടെ ക്യൂബിനകത്ത് 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട് ഓരോ കോർണറിലുള്ള ഓരോ പാർട്ടിക്കിളും ആ ഒരു ക്യൂബില് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് സെല്ലിൽ അതിന്റെ 1/8 മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഫിഗറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അതായത് ഇത് ഓരോ പാർട്ടിക്കിളിലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് എല്ലാം തന്നെ 1/8 മാത്രമാണ് ആ ഒരു യൂണിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ എ പാർട്ടിക്കിൾ പ്രസന്റ് അറ്റ് ദ കോർണർ കോൺട്രിബ്യൂട്ട്സ് 1/8 ടു ഈച്ച് ക്യൂബ് ബിക്കോസ് ഇറ്റ് ഈസ് ഷെയർഡ് ബൈ 8 ക്യൂബ്സ് ഓക്കെ 8 യൂണിറ്റ് ഷെല്ലുമായിട്ട് അല്ലെങ്കിൽ സോറി 8 യൂണിറ്റ് സെല്ലുമായിട്ട് ഈ ഒരു പാർട്ടിക്കിള് ഷെയർ ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അത് 1/8 മാത്രമാണ് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓക്കെ നമുക്കറിയാം ഒരു യൂണിറ്റ് സെല്ലില് ഒരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലില് 8 പാർട്ടിക്കിളാണ് വരുന്നത് അത് 8 കോർണേഴ്സ് ഉണ്ട് 8 കോർണേഴ്സിൽ ഓരോ പാർട്ടിക്കിൾസ് വെച്ച് വരുന്നു ദേർഫോർ 8 പാർട്ടിക്കിൾസ് ആണുള്ളത് 8 കോർണേഴ്സ് വെച്ചിട്ട് നമുക്ക് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വരുന്നത് 8 × 1/8 ആണ് വരുന്നത് അതായത് ഒരു പാർട്ടിക്കിള് 1/8 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ 8 പാർട്ടിക്കിൾസ് ഉണ്ട് ദേർഫോർ 8 × 1/8 1 പാർട്ടിക്കിൾ ഓക്കെ അപ്പൊ പറഞ്ഞു വന്നാൽ
നമ്മുടെ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ലിലെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് പറയാൻ പറ്റുന്നത് ഒരൊറ്റ പാർട്ടിക്കിൾ മാത്രമാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ കോർണേഴ്സിലും പാർട്ടിക്കിൾ ഉണ്ട്. ഇവിടെ 8 കോർണേഴ്സ് ആണുള്ളത്. ഒരു പാർട്ടിക്കിൾ 8 ക്യൂബ്സുമായിട്ട് ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഇത് ഈ ഒരു ക്യൂബിലേക്ക് 1/8 മാത്രമേ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ 8 പാർട്ടിക്കിൾ വരുമ്പോൾ 8 × 1/8 1 പാർട്ടിക്കിൾ. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. എത്ര മാത്രം കോൺട്രിബ്യൂഷൻ വരുന്നു അത് വെച്ചിട്ടാണ് വരുന്നത്. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു പാർട്ടിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതുമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാം. ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ്. ഇവിടെ പാർട്ടിക്കിൾസ് വരുന്നത് 8 കോർണേഴ്സിലും വരും. അതുകൂടാതെ നമ്മളുടെ യൂണിറ്റ് സെല്ലിന്റെ കറക്റ്റ് സെന്ററിലായിട്ടും ഒരു പാർട്ടിക്കിൾ വരുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ എത്രമാത്രം പാർട്ടിക്കിൾസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് പാർട്ടിക്കിൾ അറ്റ് ഓൾ ദ കോർണേഴ്സ് ആസ് വെൽ ആസ് ദ സെന്റർ ഓഫ് ദി ക്യൂബ്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് കേസ്, അത് കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസിന്റെ കേസ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത് കൂട്ട് തന്നെ എടുക്കാം. അതായത് നമുക്ക് 8 കോർണേഴ്സിലെ പാർട്ടിക്കിൾ ഉണ്ട്. ഒരു പാർട്ടിക്കിൾ 1/8 മാത്രമാണ് ഈ ഒരു ക്യൂബിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. കാരണം ഈ ഒരു പാർട്ടിക്കിൾ 8 ക്യൂബ്സുമായിട്ടാണ് അല്ലെങ്കിൽ 8 യൂണിറ്റ് സെല്ലുമായിട്ടാണ് ഷെയർ ചെയ്ത് നിൽക്കുന്നത്. ദെർഫോർ ഈ ഒരു യൂണിറ്റ് സെല്ലിൽ അത് 1/8 മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അത്തരം 8 പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ 8 കോർണേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ 8 പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. ദെർഫോർ ഈ കോർണേഴ്സിലുള്ള പാർട്ടിക്കിൾസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/8. അത്തരം 8 ആൾക്കാർ വരുന്നത് കൊണ്ട് 1/8 × 8. ദെർഫോർ 1 പാർട്ടിക്കിൾ ആണ് നമ്മുടെ കോർണർ വെച്ച് നമുക്ക് കിട്ടുന്നത്. അതുകൂടാതെ ഇതിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ സെന്ററിലുള്ള പാർട്ടിക്കിൾ ഒരു ക്യൂബുമായിട്ടും ഷെയറിംഗിൽ വരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ റൂം കൺസിഡർ ചെയ്യാൻ പറഞ്ഞു. റൂമിനകത്ത് ഓരോ മൂലയും നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ ആ ഒരു ഇമേജ് കാണിച്ചത് വെച്ചിട്ട് ഇനി നമ്മുടെ ബോഡി സെന്റേർഡ് ക്യൂബിനകത്ത് വരുന്ന സെന്ററിലെ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റൂമിന്റെ ഒത്ത നടുക്കാണ്. അത് വേറൊരു റൂമുമായിട്ട് ഷെയറിംഗിൽ വരുന്നില്ല. ബട്ട് ഒരു കോർണറിൽ വരുമ്പോഴത്തേന് അത് 8 ക്യൂബ്സുമായിട്ട് ഷെയറിംഗിൽ വരുന്നു. ബട്ട് നിങ്ങളുടെ റൂമിന്റെ സെന്റർ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റ് സെല്ലിന്റെ സെന്ററിലുള്ള ഒരു പാർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ ആ ഒരു യൂണിറ്റ് സെല്ലിൽ മാത്രമാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. അത് ഒരു ക്യൂബുമായിട്ട് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് സെല്ലുമായിട്ടും ഷെയറിംഗിൽ വരുന്നില്ല. ദെർഫോർ ആ ഒരു പാർട്ടിക്കിൾ മൊത്തത്തിൽ നമ്മുടെ ആ ഒരു യൂണിറ്റ് സെല്ലിൽ മാത്രമാണ് വരുന്നത്. ദെർഫോർ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ സെന്റർ പാർട്ടിക്കിളിനെ നമ്മൾ ടോട്ടൽ 1 പാർട്ടിക്കിൾ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ദെർഫോർ There is one particle in the body center which is not shared by any other cube. Okay, വേറൊരു ക്യൂബുമായിട്ട് അത് ഷെയറിംഗിൽ വരുന്നില്ല. അതുകൊണ്ട് ദെർഫോർ ആ ഒരു പാർട്ടിക്കിൾ മൊത്തത്തിൽ നമ്മൾ ആ ഒരു യൂണിറ്റ് സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. ദെർഫോർ നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ കോർണേഴ്സിലെ പാർട്ടിക്കിൾ വെച്ചിട്ട് നമുക്ക് 8 × 1/8. ഇത് നിങ്ങൾക്ക് എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 കോർണേഴ്സ് ഉണ്ട്. ഓരോ കോർണറിലുള്ള പാർട്ടിക്കിൾ 1/8 മാത്രമാണ് ആ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത്തരം 8 പാർട്ടിക്കിൾസ് വന്നതുകൊണ്ട് 8 × 1/8. ആൻഡ് സെന്ററിൽ വരുന്ന പാർട്ടിക്കിൾ ആരുമായിട്ടും ഷെയറിംഗിൽ വരുന്നില്ല. ദെർഫോർ അതിനെ 1 ആയിട്ട് തരും. ഹോൾ ആ ഒരു ക്രിസ്റ്റലിൽ തന്നെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് സെല്ലിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ 1 എന്നെടുത്തു. ദെർഫോർ 8 × 1/8 കോർണറിൽ വെച്ചെടുക്കുമ്പോൾ നമുക്ക് 1 പാർട്ടിക്കിൾ എന്ന് കിട്ടും. ആൻഡ് അതിന്റെ സെന്ററിൽ 1 കൂടെ എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2 പാർട്ടിക്കിൾസ് ആണ് വരുന്നത്. ഓക്കെ, ഇത് പ്രോബ്ലംസ് ഒക്കെ ഈ ഒരു പാർട്ടിൽ നിന്ന് വരും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി വരുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് എത്ര പാർട്ടിക്കിൾസ് ആണുള്ളതെന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, പ്രിമിറ്റീവിനകത്ത് ഒരൊറ്റ പാർട്ടിക്കിൾ മാത്രമാണ് യൂണിറ്റ് സെല്ല് വരുന്നത്. ബോഡി സെന്റേർഡ് ക്യൂബിക് സെല്ലിനകത്ത് 2 പാർട്ടിക്കിൾ വരുന്നുണ്ട്. കോർണർ വെച്ചിട്ട് 1 പാർട്ടിക്കിളും ആൻഡ് അതിന്റെ സെന്ററിൽ വരുന്ന പാർട്ടിക്കിൾ 1 പാർട്ടിക്കിളും കൺസിഡർ ചെയ്യുമ്പോൾ 2 പാർട്ടിക്കിളാണ് വന്നത്. കോർണറിൽ വരുന്ന പാർട്ടിക്കിൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല്. ഓക്കെ, എന്താണ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ല് നിങ്ങൾക്കറിയാം. ഇതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് FCC എന്ന് പറയും. ഓക്കെ, അതുപോലെ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനെ നമ്മൾ BCC എന്ന് പറയും. ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് പാർട്ടിക്കിൾസ് വരുന്നത് അതിന്റെ 8 കോർണേഴ്സിലും വരും. അതുപോലെ തന്നെ ആ ഒരു യൂണിറ്റ് സെല്ലിന്റെ 6 ഫേസസ് ഉണ്ട്. 6 ഫേസസിന്റെ സെന്ററിലുമാണ് വരുന്നത്. ഇതാണ് അതിന്റെ ഫിഗർ. 8 കോർണേഴ്സിലും പാർട്ടിക്കിൾ വരും. അതുപോലെ ഇതിന്റെ ഓരോ ഫേസിന്റെയും സെന്ററിലായിട്ടും പാർട്ടിക്കിൾ വരുന്നുണ്ട്.
സിക്സ് ഫേസസ് ഉള്ളത് കൊണ്ട് സിക്സ് പാർട്ടികൾ ഫേസിന്റെ സെന്ററിലായിട്ട് വരും. ഇതിനെയാണ് നമ്മൾ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കോർണേഴ്സിലെ പാർട്ടിക്കിൾ ആദ്യത്തെ രണ്ട് കേസും കൺസിഡർ ചെയ്ത് കൂട്ട് തന്നെ പറയാം. 8 പാർട്ടിക്കിൾസ് ആണുള്ളത്, 8 കോർണേഴ്സും ആണുള്ളത്. ഓരോ പാർട്ടിക്കിളും 8 യൂണിറ്റ് സെല്ലുമായിട്ട് അല്ലെങ്കിൽ 8 ക്യൂബ്സുമായിട്ട് ഷെയറിംഗിൽ വരുന്നുണ്ട്, വേറെ 8 ക്യൂബ്സുമായിട്ട് ഷെയറിംഗിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു യൂണിറ്റ് സെല്ലിലേക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1/8 ആണ്. അത്തരം 8 പാർട്ടിക്കിൾസ് വരുന്നുണ്ട്. ദെയർഫോർ 8 × 1/8 എടുക്കുമ്പോൾ നമുക്ക് 1 പാർട്ടിക്കിൾ എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമ്മളുടെ കോർണേഴ്സിൽ വരുന്ന പാർട്ടിക്കിളിന്റെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ അത് വെച്ചിട്ട് ഒരൊറ്റ പാർട്ടിക്കിളാണ് അതിനകത്തുള്ളത്. ഇനി ഫേസിന്റെ സെന്ററിൽ നമുക്ക് എടുക്കാം നിങ്ങളുടെ റൂമിന്റെ ഭിത്തി കൺസിഡർ ചെയ്യാം. ഭിത്തി എന്ന് പറയുമ്പോൾ ഭിത്തിയുടെ കറക്റ്റ് സെന്ററിലായിട്ടാണ് ഒരു പാർട്ടിക്കിൾ വരുന്നത്. അത് നമ്മുടെ നെക്സ്റ്റ് ആ അതിനോട് ചേർന്ന് ആ ഭിത്തിയോട് ചേർന്നുള്ള റൂമുമായിട്ട് മാത്രമാണ് അതിന് ഷെയറിംഗ് വരുന്നത്. ഈ ഒരു ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് നിങ്ങളുടെ റൂമാണ്. ഇതിന്റെ ഭിത്തിയുടെ കറക്റ്റ് സെന്ററിലായിട്ടൊരു പാർട്ടിക്കിൾ വരുന്നു. അത് ഈ ഒരു നെക്സ്റ്റ് റൂമുമായിട്ട് മാത്രമാണ് ഇതിന് ഷെയറിംഗ് വരുന്നത്. അതുപോലെ ഓരോ ഫേസിന്റെ സെന്ററിലെയും പാർട്ടിക്കിളിന് അതുമായിട്ട് ചേർന്നിട്ടുള്ള ഒരൊറ്റ ക്യൂബുമായിട്ട് മാത്രമാണ് ഷെയറിംഗിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഭിത്തിയുടെ സെന്റർ അല്ലെങ്കിൽ ഈ ഒരു ഫേസിന്റെ സെന്ററിൽ വരുന്ന പാർട്ടിക്കിള് ഒരു ക്യൂബിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത് 1/2 ആണ്, പകുതിയാണ്. കാരണം രണ്ട് ആൾക്കാരുമായിട്ട് ആ ഒരു പാർട്ടിക്കിള് ഷെയർ ചെയ്യുന്നുണ്ട്. ദെയർഫോർ അതിന്റെ കോൺട്രിബ്യൂഷൻ ഈ ഒരു യൂണിറ്റ് സെല്ലിൽ 1/2 ആണ് വരുന്നത്. അത്തരം 6 ഫേസസ് അഥവാ 6 പാർട്ടിക്കിൾ ഉണ്ട്. ദെയർഫോർ 6 × 1/2 ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഓക്കെ, അതായത് ദർ ഈസ് 1 പാർട്ടിക്കിൾ ഈച്ച് അറ്റ് ദ ഫേസ് ഓഫ് ദി ക്യൂബ് ആൻഡ് ഈച്ച് ഈസ് ഷെയർഡ് ബൈ 2 യൂണിറ്റ് സെൽ. So, the contribution of each particle at the face per unit cell is 1/2. ഓരോ പാർട്ടിക്കിളിന്റെയും ആ ഒരു യൂണിറ്റ് സെല്ലിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 1/2 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഫേസിന്റെ സെന്ററിൽ വരുന്ന പാർട്ടിക്കിള് ആ ഒരു യൂണിറ്റ് സെല്ലിൽ 1/2 ആണ് കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അത്തരം 6 ഫേസസ് വരുന്നുണ്ട്. ദെയർഫോർ നമ്മുടെ ഫേസ് വെച്ചിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എടുക്കുമ്പോൾ 6 × 1/2 വരും, 3 പാർട്ടിക്കിൾ. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് കോർണർ വെച്ചിട്ട് 8 × 1/8 വരും, അതായത് 1 പാർട്ടിക്കിൾ. ആൻഡ് ഫേസിന്റെ സെന്ററിലെ പാർട്ടിക്കിളെ കൺസിഡർ ചെയ്യുമ്പോൾ 6 ഫേസസ് ഉണ്ട് ആൻഡ് അതിന്റെ കോൺട്രിബ്യൂഷൻ 1/2 ആണ്. ദെയർഫോർ 6 × 1/2 വരും, 1+3 നമുക്ക് 4 പാർട്ടിക്കിൾ ആണ് വരുന്നത്. ഓക്കെ, പ്രിമിറ്റീവിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആയിരുന്നു, ആൻഡ് നമ്മളുടെ ബോഡി സെന്ററിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 2 ആണ്. ആൻഡ് ഫേസ് സെന്ററിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 4 ആണ് വരുന്നത്. മൊത്തത്തിൽ നമ്മൾ എടുക്കുമ്പോൾ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് കോർണറിൽ മാത്രമായിരുന്നു പാർട്ടിക്കിള്, 8 കോർണേഴ്സ് ഉണ്ട്, ഓരോ പാർട്ടിക്കിളും 1/8 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെയർഫോർ കോർണർ വെച്ചിട്ട് നമുക്ക് 1 പാർട്ടിക്കിൾ ആണ് കിട്ടുന്നത്. അതിന്റെ ഫേസിന്റെ സെന്ററിലും അതുപോലെ സെന്ററിലും പാർട്ടിക്കിൾ ഇല്ല. ദെയർഫോർ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 വന്നു. ആൻഡ് ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിന്റെ കേസിൽ കോർണറിൽ സെയിം തന്നെ 8 പാർട്ടിക്കിൾ ആണ് വരുന്നത്. ഓരോ ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ 1/8 വരും. ദെയർഫോർ ടോട്ടൽ നമുക്ക് 1 പാർട്ടിക്കിൾ കിട്ടും. ആൻഡ് അതിന്റെ ഫേസിന്റെ സെന്ററിലില്ല, ബട്ട് ബോഡിയുടെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. അതിന്റെ കോൺട്രിബ്യൂഷൻ ഫുള്ളി ആ ഒരു യൂണിറ്റ് സെല്ലിൽ തന്നെയാണ്. ദെയർഫോർ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോർണർ വെച്ചിട്ട് 1 ഉം സെന്റർ വെച്ചിട്ട് 1 ഉം വരുമ്പോൾ 2 വരും. ആൻഡ് ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെല്ലിനകത്ത് കോർണറിലെ സെയിം തന്നെ 1 പാർട്ടിക്കിൾ വരും. ആൻഡ് ഫേസിന്റെ കേസ് എടുക്കുമ്പോൾ ഫേസിന്റെ സെന്ററിൽ പാർട്ടിക്കിൾ വരുന്നുണ്ട്. 6 ഫേസസ് ആണുള്ളത്. ഓരോ പാർട്ടിക്കിളും 1/2 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ദെയർഫോർ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അവിടെ 3 എന്ന് വരും. ദെയർഫോർ 1+3 ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ വരുന്നത് 4 ആണ്. ഓക്കെ, ഇത്രയും മാത്രമാണ് നിങ്ങളുടെ യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിളിന്റെ കാൽക്കുലേഷന്റെ കേസ് വരുന്നത്. ഇതിനകത്തുനിന്നും ഡയറക്റ്റ് ആയിട്ടും പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി വരുന്ന പാർട്ടിൽ നിങ്ങൾക്ക് വേർഡ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാനുണ്ട് ഈ ഒരു പാർട്ടിനകത്തുനിന്ന്. അപ്പം അവിടെ നിങ്ങൾക്ക് ഏതാണോ ഒരു യൂണിറ്റ് സെൽ അത് നെയിം ചെയ്യുമ്പോൾ എത്രയാണോ പാർട്ടിക്കിൾസ് എന്ന് നിങ്ങൾ അത് വെച്ചിട്ട് എഴുതേണ്ടി വരും. അതായത് ഇപ്പൊ ബോഡി സെന്റേർഡ് ക്യൂബിന്റെ കേസ് വരുമ്പോൾ അവിടുത്തെ പാർട്ടിക്കിളിന്റെ നമ്പർ സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയത്തില്ല. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം അത് 2 ആണെന്ന്. അത് വെച്ച് ബൈ ഹാർട്ട് ചെയ്യേണ്ട കേസും ഉണ്ട്. ദെയർഫോർ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിൽ ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഒരു ഇമാജിനേഷനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പാർട്ട് ക്ലിയർ ആകുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ അത് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ആൻഡ്
ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററിനകത്ത് ഏതെങ്കിലും ടോപ്പിക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും അതും താഴെ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.